ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷനിലെ ജനറൽ മാനേജറുടെ നിയമനം വിവാദമാകുന്നു. നേരത്തെ MD പുറത്താക്കിയ ഡെപ്യൂട്ടി ജനറൽ മാനേജർ കെ ഷംസുദ്ദീനെയാണ് ഉത്തരവ് പോലുമില്ലാതെ പിടിച്ച് ജനറൽ മാനേജറുടെ കസേരയിൽ ഇരുത്തിയിരിക്കുന്നത്. സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നടപടി നേരിട്ടയാളാണ് കെ ഷംസുദ്ദീൻ. മന്ത്രി KT ജലീലിന്റെ വകുപ്പിന് കീഴിൽ പലതവണ വിവാദമുണ്ടായ സ്ഥാപനമാണ് ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷൻ. കോർപ്പറേഷനിലെ ഉന്നതന്റെ അടുപ്പക്കാരനായ ഷംസുദ്ദീനെ ക്ലാർക്കായി ദിവസവേതന അടിസ്ഥാനത്തിലാണ് ആദ്യം ജോലിക്കെടുത്തിരുന്നത്. പിന്നീട് ഡെപ്യൂട്ടി മാനേജർമാരിൽ ഒരാൾ രാജിവെച്ചപ്പോൾ ആ തസ്തികയുടെ റാങ്ക് പട്ടിക റദ്ദാക്കി ഷംസുദ്ദീന് സ്ഥാനക്കയറ്റം നൽകി. മന്ത്രി KT ജലീലിന്റെ ബന്ധു KT അദീബിനെ നേരത്തെ ഇവിടെ ജനറൽ മാനേജറായി നിയമിച്ചിരുന്നു. എതിർപ്പ് ശക്തമായപ്പോൾ അദീബ് രാജിവെച്ച് ഒഴിഞ്ഞു. കോർപ്പറേഷനിൽ ക്ലാർക്ക് കം കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമിതനായ MK ഷംസുദ്ദീൻ താമസിയാതെ ഡെപ്യൂട്ടറി മാനേജർ സ്ഥാനത്തായി. തിരുവനന്തപുരം ഓഫീസിലെ ഒരു ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഷംസുദ്ദീനെ പിന്നീട് മലപ്പുറത്തേക്ക് മാറ്റി. അതിനിടെ പുതുതായി ചുമതലയേറ്റ MD നടത്തിയ അന്വേഷണത്തിൽ ഷംസുദ്ദീന്റെ നിയമനം അനധികൃതമെന്ന് കണ്ടെത്തുകയും പിരിച്ചുവിടാൻ ഭരണസമിതി തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ ഷംസുദ്ദീനെ താൽക്കാലിക അടിസ്ഥാനത്തിൽ വീണ്ടും ജോലിക്കെടുക്കാൻ സമ്മർദ്ദം ഏറുകയായിരുന്നു. അതോടെ MD ജൂലൈ 31 തന്നെ രാജിവെച്ചു. വൈകാതെ ജനറൽ മാനേജറും ഡെപ്യൂട്ടേഷൻ പൂർത്തിയാക്കി അങ്ങ് മടങ്ങി. കരാർ കാലാവധി കഴിഞ്ഞപ്പോൾ തന്നെ ഡെപ്യൂട്ടി മാനേജറുടെ നിയമനം നീട്ടി നൽകണമെന്ന ഭരണസമിതിയുടെ ശുപാർശ MD പാടെ തള്ളിക്കളയുകയായിരുന്നു. അയോഗ്യരായവരിൽ നിന്ന് അപേക്ഷ സ്വീകരിച്ച് ഇന്റർവ്യൂ നടത്തി വേണം നിയമനമെന്നായിരുന്നു MD നിലപാട്. ഇതോടെ ഷംസുദ്ദീൻ പുറത്തായി. പിന്നാലെ ഡെപ്യൂട്ടി മാനേജർ ഉൾപ്പെടെയുള്ള 4 തസ്തികകളിൽ അപേക്ഷ ക്ഷണിച്ചു. വീണ്ടും അപേക്ഷ നൽകിയ ശേഷമാണ് ഒരു നിയമന ഉത്തരവുമില്ലാതെ ഷംസുദ്ദീൻ കഴിഞ്ഞ ദിവസം ജനറൽ മാനേജറുടെ ഓഫീസിൽ ചുമതലയേറ്റത്. 2 സുപ്രധാന തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നതിന്റെ മറവിലാണ് ഷംസുദ്ദീനെ വീണ്ടും അവരോധിച്ചത്. എന്നാൽ പുറത്തായ ഉദ്യോഗസ്ഥന്റെ അനുഭവ സമ്പത്ത് ഉപയോഗപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നതെന്നാണ് കോർപ്പറേഷൻ അധികൃതരുടെ വിശദീകരണം. കെട്ടിക്കിടക്കുന്ന ചില ജോലികൾ പൂർത്തിയാക്കാൻ ബോർഡിന്റെ അനുമതിയോടെ ഏതാനും ദിവസത്തേക്ക് ഷംസുദ്ദീന്റെ സേവനം തേടുക മാത്രമാണ് ചെയ്തതെന്ന് MD ചുമതല വഹിക്കുന്ന AB മൊയ്തീൻകുട്ടി അറിയിച്ചു. ദിവസവേതനാടിസ്ഥാനത്തിലാണ് സേവനം. ജനറൽ മാനേജറുടെ മുറി മാത്രമാണ് ഒഴിഞ്ഞുകിടന്നിരുന്നത്. അതുകൊണ്ടാണ് അവിടെ ഇരിക്കാൻ സൗകര്യം ഒരുക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. സ്ഥാപനത്തിലെ ഏറ്റവും പ്രധാന ഫയലുകൾ കൈകാര്യം ചെയ്യുന്ന മുറിയിൽ കഴിഞ്ഞ 5 ദിവസമായി ഇദ്ദേഹം ജോലി ചെയ്യുക തന്നെയാണ്. കോഴിക്കോട്ടെ കോർപ്പറേഷന്റെ ആസ്ഥാനത്ത് ഡെപ്യൂട്ടി മാനേജറായിരുന്ന കാലത്ത് വായ്പ അനുവദിക്കലിലായിരുന്നു ഇദ്ദേഹത്തിന്റെ ചുമതല. പലർക്കും വൻതുക വായ്പ അനുവദിച്ചത് ക്രമവിരുദ്ധമായാണെന്ന് ജൂലൈ 31 MD ചുമതല ഒഴിഞ്ഞ മുഹമ്മദ് നൌഷാദ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഷംസുദ്ദീൻ നിർണായക ഫയലുകൾ വിളിച്ചു വരുത്തി പരിശോധിക്കുന്നതായും ആക്ഷേപങ്ങളുണ്ട്. ഇത് സംബന്ധിച്ച പരാതി MD ചുമതല നിർവഹിക്കുന്ന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ AB മൊയ്തീൻകുട്ടിയെയും ചെയർമാൻ ഡോക്ടർ AB അബ്ദുൾ വഹാബിനെയും അറിയിച്ചിട്ടുണ്ടെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല.